നീളത്തിൽ അരയ്ക്കൊപ്പം വളരാൻ ആഗ്രഹിക്കുന്ന ഇത്ര പേരുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ കൂടിക്കോ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മുടിയുടെ നീളം കൂട്ടുന്നതിന് കൂടെ തന്നെ തിക്നെസ് അഥവാ ഉള്ളും മെയിൻറ്റെയിൻ ചെയ്യാനാണ്. വളരെ ഈസി ആയിട്ട് അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാം. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അല്ലു ആൻഡ് മീ. എൻ്റെ പേര് ബർണ. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ 4 എല്ലാവർക്കും വളരെ വലിയ സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മുടി നല്ല ഹെൽത്തി ആയിട്ട് വളർത്താൻ, എസ്പെഷ്യലി സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാനും ഡാൻഡ്രഫ് ഒക്കെ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ തലയോട്ടിയിൽ തിങ്ങി നിറഞ്ഞ് മുടി വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക്. അതിന്റെ കൂടെ തന്നെ മുടിയുടെ നീളം കൂട്ടാനും പറ്റും. അപ്പൊ മനസ്സിലായല്ലോ, ഓൾ ഇൻ ഓൾ ആണ് ഈ ഒരു പാക്കിന് നമുക്ക് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആദ്യം തന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളെ സ്വന്തം കഞ്ഞിവെള്ളമാണ് അഥവാ ഫെർമെന്റഡ് റൈസ് വാട്ടർ. അറിയാത്തവരുടെ അറിവിലേക്ക് പറഞ്ഞോട്ടെ, ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ്, ഉപ്പൊന്നും ചേർക്കാത്തതാണ്. അതാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഏകദേശം ഞാൻ ഇങ്ങനെ ഒരു ബൗള് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു വേനൽക്കാലത്ത് മുടി ഡ്രൈ ആക്കും എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവർക്ക് പറഞ്ഞോട്ടെ, മുടി ഡ്രൈ ആക്കില്ല. നമ്മൾ മാച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ കറക്റ്റ് പ്രപ്പോർഷനൊക്കെ എടുത്താൽ നമുക്കിതും വളരെ സ്യൂട്ടായിട്ടാണ് ഈ ഒരു മാസം യൂസ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളെ സ്കാൽപ്പിനൊക്കെ ഒരു റിഫ്രഷിംഗ് ഫീല് കിട്ടാനും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഇച്ചിങ് ഒക്കെ ഉള്ള ആളുകൾക്ക്, തലയിൽ ഇച്ചിങ് ഒക്കെ ഉള്ള ആളുകൾക്ക് അത് മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ റൈസ് വാട്ടർ എന്ന് പറഞ്ഞാൽ. ഇനി കഞ്ഞിവെള്ളം മാച്ച് അല്ലാത്ത ആളുകൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു കാര്യം പച്ചവെള്ളത്തിലും ചെയ്യാവുന്നതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം തന്നെയാണ്. അപ്പോൾ മുടി എപ്പോഴും ഹെൽത്തി ആക്കി വെക്കാൻ എല്ലാ സീസണിലും ഡിഫറെൻറ്റ് കെയർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മാസം ചെയ്യേണ്ട ഒരു കെയർ, ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഉള്ളി നീര് അഥവാ സവാള നീര് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ചെറിയൊരു പോർഷൻ സവാള ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളെ കയ്യിൽ അതായത് സാമ്പാർ ഒനിയൻ ഉണ്ടല്ലോ, അതായത് ചെറിയ ഉള്ളി, അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്, അല്ലാത്ത പക്ഷേ ഞാൻ അത് തന്നെ എടുക്കാറുള്ളൂ. അപ്പം ഞാനിവിടെ സവാള അതിന് പകരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്ലൗസ് എടുത്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ, നമ്മളെ ബിരിയാണിയിലും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു കാര്യമാണ്, ഒരു സ്പൈസാണ് അറിയാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇത് വെച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലേക്കൊക്കെ പട്ടാ പൂവ് എന്നൊക്കെ പറയില്ല, അതിൽ ആ ഒരു സംഭവമാണ് ഇത്, ക്ലോസ് ആണ്. അപ്പം അതും ഏകദേശം ഒരു 5-6 എടുത്താൽ മതി, ഒരുപാട് കൂടേണ്ട ആവശ്യമില്ല. ഇത് കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ വളരെ കുറച്ച് റേഷ്യോ എടുക്കാം. നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ഉള്ള ആളുകളാണെങ്കിൽ ഒരു 3 എടുത്താൽ മതി. ലോങ് ഹെയർ ആണെങ്കിൽ ഒരു 4-5-6 വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുഞ്ഞി വളരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്ത് വെച്ചിരിക്കുന്നത്. സവോള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ ഒരു ഒനിയൻ ജ്യൂസ് എന്ന് പറഞ്ഞത് വളരെ നല്ലതാണ് മുടിക്ക് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു പാക്ക് കൂടിയാണ് നമ്മളീ ഒരു ഒനിയൻ വെച്ചിട്ടുള്ളത്. ഇനി ഇതെങ്ങനെയാണ് ഒരു പാക്ക് രൂപത്തിലേക്ക് ആക്കി മാറ്റാമെന്ന് നോക്കണം. ഇതിന് കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് നാച്ചുറൽ മെത്തേഡിലൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇന്നെല്ലാം പക്കാ നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാര്യം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു കാര്യം, നമ്മളെപ്പോഴും അതായത് മിക്സിയിലൊക്കെ ഇട്ടിട്ടല്ലേ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് മിക്സി ഒന്നും ഇല്ലാതെ ഇതിൽ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടല്ലോ, ഞാനിങ്ങനെ ഇത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നുമില്ല, ഈ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് കാര്യം കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക, അതായത് നന്നായിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഈ ഒരു പാക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഒതൻറ്റിക് രീതിയിൽ ചെയ്യുന്നേന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് മിക്സിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. പ്രത്യേകിച്ച് ഈ ഒരു സമ്മർ സീസണിലെ ഹെയർ ഗ്രോ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ എന്ത് പാക്സും ചെയ്യാം എന്നുള്ളതല്ല. കാരണം സെലക്റ്റീവായിട്ടുള്ള കുറച്ച് പാക്സ് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതിൽ ഏതാണോ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ളത് അതൊരു ടൈം ടേബിൾ പോലെ നിങ്ങൾ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ
നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ളത്. ആപ്റ്റ് ആയാൽ മാത്രം പോരല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആവണ്ടേ. പിന്നെ എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ വരാറുണ്ട്, ചേച്ചി ഒരുപാട് ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോസ് ഉണ്ട്, ഇതിൽ ഏതാണ് നല്ലതെന്ന്. എല്ലാം നല്ലതാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും എല്ലാം മാച്ച് ആവത്തില്ല അല്ലേ. നമ്മളെല്ലാവരും ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ ചെയ്തെടുക്കാം. ചില ഇൻഗ്രീഡിയൻസിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ നമുക്ക് ഇഷ്ടമാവാറില്ല, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായിട്ടുള്ളത് അത് ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്കത് ആപ്റ്റായിട്ട് വരാം, നമുക്കത് കുഴപ്പമില്ലാതാവുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. നന്നായിട്ടിത് കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു ഫെർമെൻ്റ് ആയിട്ടുള്ള റൈസ് വാട്ടറിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതും അല്ലെങ്കിൽ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ നമ്മൾ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ഓവർ നൈറ്റ് ഇത് മൂന്നും കൂടെ കിടന്ന് നന്നായിട്ട് സോക്ക് ആയിക്കോട്ടെ. എന്നിട്ട് രാവിലെ നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നലെ രാത്രി കുറച്ച് ബിസി ആയിപ്പോയി, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ രാവിലെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് ഇത് മിക്സാവണം. കഞ്ഞിവെള്ളമായിട്ട് നന്നായിട്ട് ഇത് മിക്സായതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ്, നിങ്ങളിതുവരെ കണ്ടിട്ടുണ്ടാവില്ല മേ ബി ഒരു കൂട്ട്. നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും മിക്സിയേക്കാളൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ഇത് തന്നെയാണ്. പക്ഷേ നമ്മളെ ഈസി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കുന്നത്. പക്ഷേ ഇതന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മിക്സിയിൽ വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളമൊക്കെ എടുത്തിട്ട് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഞാൻ ഇത് ഫൈനായിട്ടൊന്നും അരച്ചെടുത്തിട്ടില്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളെ ഇതാ അടിപൊളി പാക്ക് സെറ്റായിട്ടില്ല. നന്നായിട്ട് ഇതാക്കണ്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ പറയാൻ എനിക്ക് വാക്കുകളില്ല. നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളരാൻ ജെന്യൂനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു കാര്യമാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏകദേശം 1 ടേബിൾ സ്പൂൺ തൈരൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിൽ ആ ഡാൻഡ്രഫ് കൂടെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒരു കൂട്ടം കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ അല്ലൂസ് ഹെയറോയിലൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഇത് ഡബിൾ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഓൾറെഡി തലയിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര മതിയാകും. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയും അടിപൊളി പാക്ക് നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. നന്നായിട്ട് വർക്കാകും ഇത്. നമ്മൾ ചെയ്യേണ്ടത് റെഗുലർ ആയിട്ടൊന്നും ചെയ്യേണ്ട, ആഴ്ചയിൽ 2 തവണ. ഇതൊരു കോഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് 2 ആഴ്ചയിൽ ഒരു 4 തവണ വീതം നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി നന്നായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്നായിട്ട് ഇത് മാനേജ് ആവുന്ന കാര്യം. അതുപോലെ തന്നെ മുടി നന്നായിട്ട് നമുക്ക് പിടിച്ചാൽ പിടിച്ചെടുത്ത് കിട്ടാന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ് നമുക്ക് ജെന്യൂൻ ആയിട്ട് കിട്ടുന്നുണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടായിട്ട് ഹെയർ കട്ട് ചെയ്ത ഫോട്ടോ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-15 ഡേയ്സ് കഴിഞ്ഞിട്ട്, കാര്യം നമ്മൾ ഈ ഒരു ചലഞ്ച് നടക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണല്ലോ, അപ്പോൾ ഒരു 10-15 ഡേയ്സ് കഴിഞ്ഞിട്ട് എൻ്റെ മുടിക്ക് വന്നിട്ടുള്ള ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരുപാട് പേര് വേറെ പറഞ്ഞ കാര്യമാണ് നമ്മുടെ അല്ലൂസിൻ്റെ പ്രൊഡക്ട്സ് വെച്ച് മാത്രം മുടി കട്ട് ചെയ്തിട്ട് ചേച്ചി ഒരു ചലഞ്ച് ചെയ്യാമോ എന്ന്. ചെയ്യാമല്ലോ, അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അല്ലൂസിൻ്റെ പ്രൊഡക്ട്സ് മാത്രം വെച്ചിട്ട് ഒരു ചലഞ്ച് കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് അപ്ഡേറ്റ്സ് ഡേ ബൈ ഡേ കാണുന്നുണ്ട് അല്ലേ. എൻ്റെ അപ്ഡേറ്റ്സും കാര്യം ഹെയർ കട്ട് ചെയ്തിട്ട് എനിക്ക് വന്നിട്ടുള്ള ചേഞ്ചും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു നല്ലൊരു ചലഞ്ച് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചലഞ്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നോക്കി, നന്നായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഒരു 20 മിനിറ്റ്സിന് ശേഷമാണ് ഞാൻ വാഷ് ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് കോൾഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ 20 മിനിറ്റ്സ് ഒന്നും വെക്കേണ്ട, ഒരു 10-15 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു
സമയത്ത് നമ്മൾ പാക്കിൽ എത്ര ഓയിൽ ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ തലയിൽ സ്കാൽപ്പിൽ എസ്പെഷ്യലി സ്കാൽപ്പിൽ നന്നായിട്ടൊക്കെ ഓയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മുടി ഡാമേജ് ആവാനും ഡ്രൈ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ അത് മാനേജ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഷാമ്പുവിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം എക്സ്ട്രാ വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാഷ് ഓഫ് ചെയ്താൽ മതി, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണേ. ഇത് ഞാനൊരു 30 മിനിറ്റ്സ് വയ്ക്കും, എന്നിട്ടാണ് ഞാനിത് മുടിയിൽ തേക്കാൻ പോകുന്നത്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മൺഡേ നാളെ തന്നെ ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണേ. സോ നമ്മൾ ഇന്നത്തെ ഒരു പാക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണേ. നമ്മളെ ഡേ 5 ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.